നമസ്കാരം. ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. പോകാം ഈ നിമിഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ അതിവേഗത്തിൽ. പട്ടികജാതി പട്ടികവർഗ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് സെൽ നിർത്തലാക്കാനുള്ള ഇടത് സർക്കാർ നീക്കത്തിനെതിരെ പ്രതിഷേധം. ബിജെപി പട്ടികജാതി മോർച്ച ജില്ലാ കമ്മിറ്റി പാലക്കാട് കളക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തി. സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് സെൽ നിർത്തലാക്കുന്നതിലൂടെ പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളുടെ തൊഴിലും ജീവിതവും ഇല്ലാതാക്കാനാണ് ഇടതു സർക്കാർ ശ്രമിക്കുന്നതെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത പട്ടികജാതി മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജുമോൻ വട്ടേക്കാട് പറഞ്ഞു. ഇത്തരത്തിലുള്ള സർക്കാർ സമീപനങ്ങൾ നിർത്തലാക്കണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായി നടത്തിയ സമരത്തിന്റെ ഭാഗമായാണ് പാലക്കാടും സമരം നടന്നത്. 18 കിലോ കഞ്ചാവുമായി ഒറീസ അസാം സ്വദേശികൾ അറസ്റ്റിൽ. ധൻബാദ് ആലപ്പുഴ എക്സ്പ്രസിൽ ആർപിഎഫും എക്സൈസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. ട്രെയിനിലെ പരിശോധനയ്ക്കിടെ ഒരു പുരുഷനും ഒരു യുവതിയും സംശയാസ്പദമായ രീതിയിൽ കാണപ്പെട്ടു. ഇവരുടെ കയ്യിലുള്ള ബാഗ് പരിശോധിച്ചപ്പോഴാണ് 18 കിലോ കഞ്ചാവ് ബാഗിൽ നിന്നും കണ്ടെടുത്തത്. വിപണിയിൽ ഇതിന് 10 ലക്ഷം രൂപ വിലയുണ്ടാകുമെന്ന് എക്സൈസ് അധികൃതർ പറഞ്ഞു. അസാം സ്വദേശിയായ മുജിബുൾ റഹ്മാൻ, ഒറീസ സ്വദേശിനിയായ സനു നായക എന്നിവരാണ് എക്സൈസിന്റെ പിടിയിലായത്. ഒറ്റപ്പാലം മഴിക്കലപ്പറമ്പിൽ യുവാവിനെ കൊന്ന് കുഴിച്ചുമൂടിയ കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. കൊല്ലപ്പെട്ട ലക്കിടി മംഗലം കേലത്ത് വീട്ടിൽ ആഷിക്കിന്റെ മൃതദേഹം കുഴിച്ചുമൂടാൻ സഹായിച്ചെന്ന് കരുതുന്ന ഒറ്റപ്പാലം പാലപ്പുറം പാറയ്ക്കൽ വീട്ടിൽ സുഹൈലിനെയാണ് ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊലപാതകം നടത്തിയ അഴിക്കലപ്പറമ്പ് പാറയ്ക്കൽ മുഹമ്മദ് ഫിറോസിനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാളുടെ ബന്ധുവാണ് സുഹൈൽ. ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് ഇവർ ഗൂഢാലോചന നടത്തിയാണ് കൊലപാതകമെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. വിക്ടോറിയ കോളേജ് മൈതാനം നിറഞ്ഞ മഞ്ഞക്കടൽ. വലിയ സ്ക്രീനിലേക്ക് കണ്ണുനട്ടുള്ള ഫുട്ബോൾ പ്രേമികളുടെ പ്രാർത്ഥനകളും ആർപ്പുവിളികളുമെല്ലാം വിഫലമായി. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ 31-ന് കീഴടക്കി ഹൈദരാബാദ് എഫ് സി. കന്നി ISL കിരീടം നേടുമ്പോൾ നിരാശയാൽ കണ്ണീരണിയുകയായിരുന്നു പാലക്കാട്ടെ കാണികളും. ആരാധക കൂട്ടായ്മയായ മഞ്ഞപ്പടയുടെ നേതൃത്വത്തിലാണ് കൂറ്റൻ മൈതാനത്ത് LED സ്ക്രീനിൽ മത്സര പ്രദർശനമൊരുക്കിയത്. 7:30-ക്കാണ് മത്സരം തുടങ്ങിയതെങ്കിലും 6 മണി മുതൽ മത്സരം കാണാൻ ആയിരങ്ങളെത്തിയിരുന്നു. ലോക പാവനാടക ദിനത്തിൽ പാവ തിയേറ്റർ സ്ഥാപിച്ച വട്ടേക്കാട് ഗവൺമെന്റ് യു പി സ്കൂൾ. സർഗാത്മകമായ പ്രവർത്തനത്തിലൂടെ വിദ്യാർത്ഥികളുടെ മാനസിക വളർച്ച സാധ്യമാക്കുന്ന സ്കൂളിലെ ദിനാചരണത്തിന്റെ ലക്ഷ്യം. പാവ തിയേറ്ററിനൊപ്പം വിവിധ പാവകളെ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. കയ്യുറ പാവ, ചരടുപാവ, കോൽപാവ, നിഴൽപാവ, വടിപ്പാവ എന്നിങ്ങനെ വ്യത്യസ്തമായ പാവകൾ കുട്ടികളിൽ കൗതുകമുണർത്തി. 3-ാം ക്ലാസ് വിദ്യാർത്ഥികൾ പാഠപുസ്തകത്തിലെ ഭാഗങ്ങൾ പാവനാടകത്തിലൂടെ അവതരിപ്പിച്ചതും ശ്രദ്ധേയമായി. വീടില്ലാത്ത 3 കുടുംബങ്ങൾക്ക് വീട് വെക്കാൻ സ്വന്തം ഭൂമിയിൽ നിന്നും 15 സെന്റ് സ്ഥലം സൗജന്യമായി നൽകാനുള്ള ഒരുക്കത്തിലാണ് കടമ്പൂർ പൊയ്ക്കയിൽ ജോൺസൺ. രാവിലെ പത്രക്കെട്ടുമായി ഗ്രാമപാതകളിൽ ചുറ്റിത്തിരിയുമ്പോഴും ഞായറാഴ്ചകളിൽ സേവന പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും വീടില്ലാത്തവരുടെ ദുരിതം ജോൺസൺ കാണാറുണ്ട്. ഈ കാഴ്ചകൾ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചപ്പോഴാണ് വീടില്ലാത്തവരെ സഹായിക്കാൻ ഒരു പോം വഴി ആലോചിച്ചത്. അങ്ങനെ വീടില്ലാത്ത 3 കുടുംബങ്ങൾക്ക് വീട് വെക്കാൻ സ്ഥലം സൗജന്യമായി നൽകാനുള്ള തീരുമാനമെടുക്കുകയായിരുന്നു ജോൺസൺ. പുലി കെണിയിൽ വീണതോടെ പുലിപ്പേടി കുറഞ്ഞെങ്കിലും ധോണി മലയടിവാരത്ത് താമസിക്കുന്നവരുടെ ആശങ്ക തീർന്നിട്ടില്ല. നിരവധി വന്യമൃഗങ്ങളാണ് ഇപ്പോഴും കാടിറങ്ങി നാട്ടുകാരുടെ ഉറക്കം കെടുത്തുന്നത്. കാട്ടാനയാണ് മുഖ്യൻ. വീട്ടുവളപ്പിലെ ചക്കയും മാങ്ങയും ഒക്കെ തിന്നാനെത്തുന്ന വാനരന്മാരും കുറവല്ല. കൃഷി നശിപ്പിക്കുന്ന മയിലും പൊന്തകൾക്കുള്ളിൽ കൂട്ടമായി ഒളിച്ചിരിക്കുന്ന കാട്ടുപന്നികളുമൊക്കെ തലവേദനയുണ്ടാകുന്നുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. പല വീടുകളിലും പുലി വന്ന വളർത്തുമൃഗങ്ങളെ കൊണ്ടുപോയി. വന്യമൃഗശല്യത്തിൽ നിന്നും നാട്ടുകാരെ രക്ഷിക്കാൻ വനംവകുപ്പ് അധികൃതർ നടപടിയെടുക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. മുടപ്പല്ലൂരിൽ വൈക്കോൽ ലോറി കത്തി നശിച്ചു. മണലിപ്പാടം ചെറുകാട്ടുതറയിൽ തിങ്കളാഴ്ച ഉച്ചയോടെയാണ് സംഭവം. മിനി ലോറിയും വൈക്കോലുമാണ് പൂർണ്ണമായും കത്തി നശിച്ചത്. ലോറിയിൽ വൈക്കോൽ കയറ്റിയ ശേഷം കയർ മുറുക്കുന്നതിനിടെയാണ് തീപിടുത്തമുണ്ടായത്. സമീപത്തുള്ള ഇലക്ട്രിക് പോസ്റ്റിൽ നിന്നാണ് തീ പടർന്നത്. കാറ്റിൽ വൈദ്യുത കമ്പികൾ ഉരസിയതാവാം തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ആളപായമൊന്നും സംഭവിച്ചിട്ടില്ല. അന്താരാഷ്ട്ര വനദിനാചരണത്തിന്റെ വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിച്ചു. പറമ്പിക്കുളം കടുവ സങ്കേതവും നെമ്മാറ ഫോറസ്റ്റ് ഡിവിഷനും സംയുക്തമായാണ് വനദിനാചരണം നടത്തിയത്. വനങ്ങൾ ഭൂമിക്കും ഭാവിക്കും വേണ്ടി എന്ന സന്ദേശമുയർത്തി ഫോറസ്റ്റ് ഫ്ലൈയിംഗ് സ്ക്വാഡ് ഓഫീസിനാണ് ദിനാചരണം സംഘടിപ്പിച്ചത്. കെ ബാബു MLA ഉദ്ഘാടനം ചെയ്തു. റാലിക്ക് പുറമെ ശുചീകരണവും നടത്തി. NSS കോളേജ് ജംഗ്ഷനിലാണ് ശുചീകരണ പ്രവർത്തനം നടത്തിയത്. BJP കൊഴിഞ്ഞാമ്പാറ മണ്ഡലം കമ്മിറ്റി ജനകീയ ധർണ നടത്തി. സ്ത്രീ സുരക്ഷ ആവശ്യപ്പെട്ടാണ് ധർണാ സമരം.
കവനൂരിൽ പീഡനത്തിനിരയായ പെൺകുട്ടിക്ക് നീതി ലഭ്യമാക്കണമെന്നും ബിജെപി ആവശ്യപ്പെട്ടു. ജില്ലാ ജനറൽ സെക്രട്ടറി പി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് കെ ശ്രീകുമാർ അധ്യക്ഷനായി. ജില്ലാ വൈസ് പ്രസിഡന്റ് എ കെ ഓമനക്കുട്ടൻ, ജില്ലാ സെക്രട്ടറി സുമതി സുരേഷ്, എ കെ മോഹൻദാസ്, മറ്റ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ക്ഷേമനിധി ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിനായി ക്ഷേമനിധി ബോർഡിലേക്ക് 100 കോടി രൂപ അനുവദിച്ച എൽഡിഎഫ് സർക്കാരിനെ കെഎസ്കെടിയു കൈറാടി വില്ലേജ് കൺവെൻഷൻ അഭിനന്ദിച്ചു. ആലമ്പള്ളം മോണ്ടിസോറി സ്കൂളിലാണ് കെഎസ്കെടിയു കൈറാടി വില്ലേജ് കമ്മിറ്റിയുടെ കൺവെൻഷൻ നടന്നത്. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പി വി രാമകൃഷ്ണൻ കൺവെൻഷനിൽ മുഖ്യപ്രഭാഷണം നടത്തി. യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം സി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വില്ലേജ് പ്രസിഡന്റ് പി എം ദേവദാസ് അധ്യക്ഷനായി. പ്രവാസികൾ നിരന്തരം നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഇടപെടൽ ഉണ്ടാവണമെന്ന് കേരള പ്രവാസി സംഘം കിഴക്കഞ്ചേരി പഞ്ചായത്ത് സമ്മേളനം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. മുതിർന്ന അംഗം ഷാഹുൽ ഹമീദ് പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനം തുടങ്ങിയത്. ജില്ലാ കമ്മിറ്റി അംഗം മുകുന്ദൻ ഷൊർണൂർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഗോപിദാസൻ അധ്യക്ഷനായി. സെക്രട്ടറി ദിലീപ് പ്രവർത്തന റിപ്പോർട്ടും ഏരിയ സെക്രട്ടറി എം കെ ശശി സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. പ്രിയ എഴുത്തുകാരൻ മുണ്ടൂർ സേതുമാധവന് നാടിന്റെ സ്നേഹാദരം. കഥാകാരന്റെ 80-ാം പിറന്നാളാഘോഷം സാഹിത്യകാരന്മാരും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ചേർന്ന് ഉത്സവമാക്കി. എം ഡിയെയും ഒ എൻ വി എയും ഒക്കെ പോലെ എഴുത്തുകളിൽ സ്വന്തം നാടിന്റെ മുദ്ര ചാർത്തിയ കഥാകാരനാണ് മുണ്ടൂർ സേതുമാധവനെന്ന് കവി ആലങ്കോട് ലീലാകൃഷ്ണൻ പറഞ്ഞു. പാലക്കാടിന്റെയും മുണ്ടൂരിന്റെയും കല്ലടിക്കോടൻ നാടൻ പ്രദേശങ്ങളുടെയും ചുറ്റുപാടുകളിൽ നിന്നെല്ലാം ഒളിമങ്ങാത്ത കഥകൾ ഉണ്ടാക്കിയ കഥാകാരനാണ് അദ്ദേഹമെന്നും ആലങ്കോട് ലീലാകൃഷ്ണൻ പറഞ്ഞു. പാലക്കാടും തൃശൂരുമുള്ള സുഹൃത്ത് സംഘത്തിന്റെ നേതൃത്വത്തിൽ പാലക്കാട് സൂര്യരശ്മി കൺവെൻഷൻ സെന്ററിലാണ് അശീതി ആഘോഷം നടന്നത്. സാമൂഹ്യ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ഒരു മാസത്തോളം കുടിവെള്ളം ലഭിച്ചില്ല. റോഡ് ഉപരോധവുമായി നാട്ടുകാർ രംഗത്ത്. എരുത്തേമ്പതി പഞ്ചായത്ത് 10-ാം വാർഡ് വണ്ണാമടയിലെ എൻ ജി എം കോളനി നിവാസികളാണ് കുടിവെള്ളം മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് രംഗത്ത് വന്നത്. നിരവധി തവണ കുടിവെള്ള പ്രശ്നം ചൂണ്ടിക്കാട്ടി ജല അതോറിറ്റിക്കും പഞ്ചായത്തിനും പരാതി നൽകിയിട്ടും ഫലമില്ലാത്തതിനെ തുടർന്നാണ് കോളനിക്കാർ വഴി തടയാൻ സമരം നടത്തിയത്. ഗ്രാമപഞ്ചായത്ത് അംഗം എൻ ജഗദാംബാളിന്റെ നേതൃത്വത്തിലാണ് 100-ഓളം സ്ത്രീകൾ ഒഴിഞ്ഞ കുടങ്ങളുമായി വണ്ണാമടയിൽ റോഡ് ഉപരോധിച്ചത്. ചിറ്റൂർ ഗോപാലപുരം പാതയിലാണ് വഴി തടഞ്ഞത്. വാർഡിലെ 75-ലധികം കുടുംബങ്ങൾക്കാണ് കുടിവെള്ളം കിട്ടാക്കനിയായിരിക്കുന്നത്. വജ്രജൂബിലി ഫെലോഷിപ്പ് പദ്ധതിയും സൗജന്യ കലാപരിശീലനവും സംഘടിപ്പിച്ചു. കേരള സർക്കാർ സാംസ്കാരിക വകുപ്പിന്റെയും നെമാറ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. നെമാറ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടത്തിയ പരിപാടി കെ ബാബു എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി ലീലാമണി അധ്യക്ഷത വഹിച്ചു. പത്മശ്രീ ശിവൻ നമ്പൂതിരി മുഖ്യ അതിഥിയായി പങ്കെടുത്തു. പട്ടികജാതി ക്ഷേമസമിതി മണ്ടാടി ലോക്കൽ സമ്മേളനം നടന്നു. സി പി എം ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ വെച്ചാണ് സമ്മേളനം നടന്നത്. പി കെ എസ് ജില്ലാ സെക്രട്ടറി വി പൊന്നുകുട്ടൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി പ്രസിഡന്റ് കെ ബാബു അധ്യക്ഷനായി. മുരുകൻ രക്തസാക്ഷി പ്രമേയവും വി കെ ഉണ്ണികൃഷ്ണൻ അനുശോചന പ്രമേയവും പി കെ എസ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ എൽ രമേശ് റിപ്പോർട്ടും അവതരിപ്പിച്ചു. ഏരിയ സെക്രട്ടറി സി ചെന്നമണി സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പാലക്കാട് എൻ എസ് എസ് താലൂക്ക് കരയോഗ യൂണിയൻ ഭരണസമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികൾക്കും പ്രതിനിധി സഭാംഗങ്ങൾക്കും വലിയപാടം എൻ എസ് എസ് കരയോഗത്തിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. താലൂക്ക് യൂണിയൻ സെക്രട്ടറി എൻ കൃഷ്ണകുമാർ സ്വീകരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കരയോഗം പ്രസിഡന്റ് കെ അനന്തൻ അധ്യക്ഷത വഹിച്ചു. കരയോഗം രക്ഷാധികാരി കെ ഗോപിനാഥ്, താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ മേനോൻ, വൈസ് പ്രസിഡന്റ് എം ദണ്ഡപാണി എന്നിവർ പ്രസംഗിച്ചു. സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി ഓൾ കേരള ദളപതി ഡോക്ടർ വിജയ് ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ. കൊല്ലങ്കോട് നൻബൻസിന്റെയും അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയുടെയും സഹകരണത്തോടെയാണ് ക്യാമ്പ് നടത്തിയത്. കൊല്ലങ്കോട് പി കെ ഡി യു പി സ്കൂളിൽ നടന്ന ക്യാമ്പിൽ പ്രമേഹം, തൈറോയ്ഡ്, നേത്രരോഗ തിമിര ബാധിതരെയാണ് പരിശോധിച്ചത്. കെ ബാബു എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സത്യപാൽ അധ്യക്ഷനായി. മാർച്ച് 28-29 തീയതികളിലെ ദേശീയ പണിമുടക്കിൽ അണിചേരാനും പണിമുടക്ക് വിജയിപ്പിക്കാനും ആട്ടയാമ്പതി ഇംപീരിയൽ സ്പിരിറ്റ് വർക്കേഴ്സ് യൂണിയൻ സി ഐ ടി യു കൺവെൻഷൻ തീരുമാനിച്ചു. സി ഐ ടി യു ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ബാബു എം എൽ എ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് ആർ സുന്ദരി അധ്യക്ഷയായി. സെക്രട്ടറി കെ സിയാവുദ്ദീൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജനങ്ങളെ സംരക്ഷിക്കുക, രാജ്യത്തെ രക്ഷിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി ഈ മാസം 28-29 തീയതികളിൽ നടക്കുന്ന ദ്വിദിന പണിമുടക്ക് വിജയിപ്പിക്കുന്നതിനായി അയലൂരിൽ ബഹുജന ഐക്യദാർഢ്യ സദ സംഘടിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം കെ എൻ മോഹൻ ഉദ്ഘാടനം ചെയ്തു. ബി കെ എം യു മണ്ഡലം സെക്രട്ടറി രഘു അധ്യക്ഷനായി. സി പി ഐ അയലൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബിജു വി ജോസഫ്, എ ഐ വൈ എഫ് നെമ്മാറ മണ്ഡലം പ്രസിഡന്റ് പ്രശോഭ്, ലോക്കൽ കമ്മിറ്റി അംഗം പി സി മണികണ്ഠൻ എന്നിവർ പ്രസംഗിച്ചു. കെ ടി യു സി എമ്മും അവേറ്റീസ് ആശുപത്രിയും സംയുക്തമായി കരിങ്കരപ്പുള്ളിയിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കൊടുമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ധനരാജ് മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കെ ടി യു സി എം ജില്ലാ പ്രസിഡന്റ് കെ ഇബ്രാഹിം അധ്യക്ഷനായി. ഡോക്ടർ എം ബി കരോഷ്മ, യൂണിയൻ ജില്ലാ സെക്രട്ടറി സുന്ദരൻ,
സുന്ദരൻ കാക്കത്തറ കെ രാമചന്ദ്രൻ രാജേന്ദ്രൻ കല്ലേപ്പുള്ളി പി കെ കൃഷ്ണൻ പി വി പ്രദീപ് ആർ പമ്പാവാസൻ പി ആർ ഒ ബെന്നി മാനേജർ ഇബ്രാഹിം എന്നിവർ പങ്കെടുത്തു സമാപന സമ്മേളനം കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കുശലകുമാർ ഉദ്ഘാടനം ചെയ്തു ഇതോടുകൂടി ന്യൂസ് എക്സ്പ്രസ് പൂർണ്ണമാവുന്നു നമസ്കാരം